ഫസ്റ്റ് യൂണിറ്റ് ആയ റെയിനോ ഫ്ലവറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ആ കടക്കാം റെയിനോ ഫ്ലവർ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ചാവ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് എന്താണ് ഒരു ആ ഫാമിലി ട്രീ ആണ് ഫാമിലി ട്രീ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാതിരിക്കുന്നതാണ് ആ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ പേരും മറ്റും മറ്റൊന്നും എന്ത് ചെയ്യണം ആ ഒരു ട്രീ പോലെ എന്ത് ചെയ്യണം ആ ഈ പിക്ചറിൽ കാണുന്ന പോലെ ട്രീ പോലെ നമുക്ക് എന്ത് ചെയ്യണം ആ ഉണ്ടാക്കിയെടുക്കണം അപ്പം അങ്ങനെ ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തെടുക്കുന്ന പരിപാടി നമ്മൾ എന്തെന്ന് പറയുന്നത് ആ ഫാമിലി ട്രീന്ന് എന്ത് ചെയ്യുന്ന ആ പറയുന്ന അപ്പോൾ ഇതിൽ വേണ്ട കാര്യങ്ങൾ എന്തെന്നൊക്കെ വെച്ചാൽ ആ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് ആരൊക്കെയാണ് അവർ അവരുടെ പേരൊക്കെ എന്താണ് അപ്പോൾ എന്നുള്ള കാര്യങ്ങൾ എന്തോന്ന് ചെയ്യണം ആ നിങ്ങൾ കണ്ടെത്തി എഴുതണം അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിടാത്ത ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഇതേപോലെ എന്താ ചെയ്യണം ഒരു ഫാമിലി ട്രീ ആ നിങ്ങൾ എഴുതി നോക്കണം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെറിയൊരു സ്റ്റോറിയാണ് രാജ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യൻ്റെ ഒരു രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് ഇങ്ങനെന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഫാദർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് എസ് അപ്പൂപ്പൻ എന്ന് പറയും അപ്പം ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഒരു ജീവിതം അല്ലെങ്കിൽ കൂടെയുള്ള ഒരു ജീവിതം എന്നൊക്കെ എന്ത് തോന്നുക ഇതിൻ്റെ ആ മീനിങ് എന്ന് പറയുന്നത് അപ്പോൾ രാജയുടെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിചയപ്പെടാം ഗ്രാൻഡ് ഫാദർ ഉണ്ട് ഗ്രാൻഡ് ഉണ്ട് രാജ പിന്നെ ആരുണ്ട് ആ അങ്കിൾ അപ്പോൾ ഇവർ നാല് പേര് ചേർന്നാലും എന്ത് തോന്നുന്ന ആ രാജയുടെ ഈ ഫാമിലി എന്ന് ചെയ്യുന്ന ആ പറയുന്ന ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഈ ചെറിയ സ്റ്റോറിയിലേക്ക് എന്ത് ചെയ്യാം ആ കടക്കാം മൈ ഹോം ഹോം എന്ന് വെച്ചാണ് ആ വീട് മൈ എന്ന് വെച്ചു ആ എൻ്റെ അപ്പോൾ എൻ്റെ വീട് അപ്പോൾ ഇവിടെ കഥ പറഞ്ഞ് തുടങ്ങുന്നത് ആരാണ് ആ രാജയാണ് എന്ത്രി എന്ന ആ രാജയുടെ കഥ എന്തെന്ന് പറയുന്നത് എവറിബഡി കോൾഡ് മീ രാജ ഇറ്റ് വാസ് നോട്ട് മൈ റിയൽ നെയിം ബട്ട് ഐ ലൈക്ക്ഡ് ടു ബീങ് കോൾഡ് രാജ എവറിബി കോൾഡ് മീ രാജ എല്ലാ ആൾക്കാരും എന്നെ എന്തിന്നാണ് വിളിക്കുന്നത് ആ രാജ എന്ന് അന്തിരി എന്ന ആ വിളിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം ഇതെൻ്റെ എന്തോന്നല്ല ആ റിയലല്ല റിയൽ എന്ന് വെച്ചൊന്നുമാണ് ആ യഥാർത്ഥ ഇറ്റ് ഈസ് നോട്ട് മൈ റിയൽ നെയിം ഇതെൻ്റെ യഥാർത്ഥ പേരല്ല ബട്ട് ഐ ലൈക്ക് ബീങ് കോൾഡ് രാജ പക്ഷേ എന്നെ രാജ എന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാജ എന്നു പറയുന്നത് എന്താണ് എൻ്റെ ഒറിജിനൽ എൻ്റെ യഥാർത്ഥ പേരെന്തോന്നുമല്ല ആ രാജയല്ല പക്ഷേ എന്നെ രാജ എന്ന് വിളിക്കുന്നത് എനിക്ക് എന്താണ് ഭയങ്കര ഇഷ്ടമാണ് ഐ ലീവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ ഞാൻ ആരോടൊപ്പമാണ് താമസിക്കുന്നത് ആ ഗ്രാൻഡ് ഫാദറിനൊപ്പം ആ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദർ എന്നുവെച്ചാണ് എസ് അപ്പൂപ്പനും അമ്മുമ്മയും ഗ്രാൻമതം എന്ന് വെച്ചെന്നു പറഞ്ഞാൽ അമ്മുമ്മയും അപ്പം ഇവരോടൊപ്പമാണ് ആര് താമസിക്കുന്നത് ആ നമ്മളെ രാജ എന്തു താമസിക്കുന്നത് ദേ വേർ മൈ ഗാർഡിയൻസ് അവരെന്തെന്നാണ് എൻ്റെ ഗാർഡിയൻസ് ആണ് ഗാർഡിയൻസ് ആണ് ആ എന്നെ പരിപാലിച്ച് വളർത്തുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്ന് പറയും യെസ് ആ ഗാർഡിയൻസ് എന്നൊന്നെന്ത് ചെയ്യും ആ പറയും മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ് മൈ മദർ മദർ എന്ന് വെച്ചു അമ്മ അമ്മ എന്ത് ചെയ്തു ഡൈഡ് എന്ന് വെച്ചാണ് യെസ് മരിച്ചു അമ്മ എപ്പോൾ മരിച്ചു വെൻ ഐ വാസ് യങ് ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് എന്ത് ചെയ്തു എൻ്റെ അമ്മ എന്ത് ചെയ്തു മരിച്ചു മൈ ഫാദർ ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പേരൻറ്റ്സ് ആ ഹു ബ്രോട്ട് മീ അപ്പ് ആ സമയത്ത് എൻ്റെ അമ്മ മരിച്ച സമയത്ത് എന്ത് ചെയ്തു എൻ്റെ കൊച്ചിലെ തന്നെ ആ മൈ ഫാദർ ഫാദർ എന്ന് വെച്ചുകൊണ്ട് അച്ഛൻ അച്ഛൻ എന്ത് ചെയ്തു ആ ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പേരൻസ് ആ എൻ്റെ അപ്പുപ്പുന്നെ അടുത്തും അമ്മൂൻ്റെ അടുത്തും കൂടെ എന്ത് ചെയ്തു ആ എന്നെ ആക്കിയിട്ട് അച്ഛൻ എന്ത് ചെയ്തു ആ പോയി അതിനുശേഷം അപ്പം അതിനുശേഷം ആരാണ് വളർത്തിയത് രാജേനെ എസ് ഈ അപ്പുൻ അമ്മയാണ് എന്ത് ചെയ്തത് ആ വളർത്തിയത് വി ലീവ് ഇൻ എ ലാർജ് ഹൗസ് വി വി എന്ന് വെച്ചാൽ ആരെക്കാണ് ഇവിടെ ആ നമ്മുടെ ഗ്രാൻഡ് ഫാദറുണ്ട് ഗ്രാൻഡ് മദറുണ്ട് രാജയുണ്ട് പിന്നെ രാജയുടെ അങ്കിളുണ്ട് അപ്പം ലീവിഡ് ഇന്ന ലാർജ് ഹൗസ് ലീവ്ഡ് എന്ന് വെച്ചൊന്നുമാണ് താമസിക്കുന്നത് അവർ എവിടെയാണ് താമസിക്കുന്നത് ആ ഒരു ലാർജ് ഹൗസ് ലാർജ് ഹൗസ് എന്ന് വെച്ചാണ് ഒരു വലിയൊരു വീട്ടിലാണ് ആര് താമസിക്കുന്നത് ആ ഇവർ ഈ നാല് പേരും കൂടി താമസിക്കുന്ന ബട്ട് വി എ സ്മാൾ ഫാമിലി നമ്മൾ വലിയ വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷേ നമ്മളെന്തെന്ന് പറഞ്ഞാൽ ഒരു സ്മാൾ ഫാമിലിയാണ് സ്മാൾ ഫാമിലി എന്ന് വെച്ചാൽ ഒരു ആ ചെറിയൊരു കുടുംബം അതായത് ചെറിയൊരു കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത് ആ അത്രയും വലിയൊരു വീട്ടിൽ എന്തെയ്യുന്ന താമസിക്കുന്ന ദയവുപേര് ഗ്രാൻഡ് ഫാദർ അവിടെ ആരൊക്കെ ഉണ്ട് ആ ചെറിയൊരു ഫാമിലിയിൽ ആ ഗ്രാൻഡ് ഫാദർ ഉണ്ട് അപ്പനുണ്ട് ഗ്രാൻഡ് മദർ അമ്മൂമ്മ ഉണ്ട് അങ്കിൾ ആ ആരാണ് ആ മാമനുണ്ട് ആൻഡ് ഐ ഐ എന്ന് വെച്ചാൽ അവിടെ ആരാണ് ആ രാജ അപ്പം എങ്ങനെയുണ്ട് ഈ നാല് പേരും കൂടെയാണ് എവിടെ താമസിക്കുന്നത് ആ വലിയ വീട്ടിൽ ആ നിലയിൽ നിന്ന് താമസിക്കുന്ന വി ഹാവ് മെനി റിലേറ്റീവ്സ് ബട്ട് ദ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ് അപ്പോൾ വി ഹാഡ് മെനി റിലേറ്റീവ്സ് നമുക്ക് എന്തോന്നുണ്ടോ ആ കുറേ റിലേറ്റീവ്സ് റിലേറ്റീവ്സ് എന്ന് വെച്ചാൽ സ്വന്തക്കാർ അല്ലെങ്കിൽ എന്താണ് ആ ബന്ധുക്കൾ എന്ന് നമ്മൾ പറയും നമുക്ക് എന്തൊന്നുണ്ട് കുറെ ആ ബന്ധുക്കളുണ്ട് ബട്ട് ദർ ലീവ് ആ ഇൻ ദെയർ ഓൺ ഹൗസസ് പക്ഷേ അവർ എവിടെ ആണ് താമസിക്കുന്നത് ആ ഇൻ ദെയർ ദെയർ എന്ന് വെച്ചാൽ നോക്കണം അവരുടെ അവരുടെ ഓൺ ഓ ഡബ്ല്യു എൻ എന്നുവെച്ചാൽ ഓൺ എന്ന് വെച്ചാൽ ആ സ്വന്തം അവരുടെ സ്വന്തം ആ ഹൗസ് വീടുകളിലാണ് ആര് താമസിക്കുന്നത് ആ റിലേറ്റീവ്സ് ആ ബന്ധുക്കൾ എന്ത് ചെയ്യുന്നത് താമസിക്കുന്നത് അടുത്ത് ഗ്രാൻഡ് ഫാദറിന് അതായത് ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചുള്ള ചെറിയൊരു ക്യാരക്ടർ സ്കെച്ചാണ് കൊടുത്തേക്കുന്നത് ക്യാരക്ടർ സ്കെച്ച് എന്ന് ആ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ വിവരിക്കില്ല അപ്പോൾ അതേപോലൊരു വിവരമാണ് എന്തു ചെയ്യുന്നത് കൊടുത്തേക്കുന്നത് ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ സ്ട്രോങ് മാൻ അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞ ആൾ എങ്ങനത്തെ ആളാണ് ഒരു ടോളാണ് ടോൾ എന്ന് വെച്ചതാണ് നല്ല പൊക്കമുള്ള ആൻഡ് സ്ട്രോങ് മാൻ നല്ല ബലം നല്ല ശക്തിയുള്ള ഒരാളാണ് ആര് നമ്മളെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ് അല്ലെങ്കിൽ മിക്കപ്പുറം നമ്മളെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ എല്ലായിപ്പോഴും ഗ്രാൻഡ് ഫാദർ സംസാരിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു ലവ്ഡ് വോയിസ് ആണ് ലവ്ഡ് എന്ന് വെച്ചാൽ നല്ല ആ ഉച്ചത്തിലാണ് എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത് ഹി ന്യൂ എവരി വൺ എൻ ദി വില്ലേജ് ആ നമ്മളെ ഗ്രാൻഡ് ഫാദറിന് എന്തോന്നറിയാം ആ ന്യൂ ന്യൂ എന്ന് വെച്ചൊന്നാണ് അറിയാം അല്ലെങ്കിൽ ആ അറിയാം ഗ്രാൻഡ് ഫാദറിന് അറിയാം ആ എവരി വൺ എൻ ദി വില്ലേജ് ആ വില്ലേജിൽ താമസിക്കുന്ന എല്ലാ ആൾക്കാരും എന്തോന്നറിയാം ആർക്കറിയാം നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് അറിയാം പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം അതുകൊണ്ട് തന്നെ പീപ്പിൾ പീപ്പിൾ എന്ന് വെച്ചാണ് ഏസ് ആളുകൾ അതായത് ആ ഗ്രാമത്തിൽ വസിക്കുന്ന ആൾക്കാർ എന്തോ നെയ്യും ആ നമ്മളെ ഗ്രാൻഡ് ഫാദറിനെന്തോ നെയ്യും റെസ്പെക്റ്റ് ചെയ്യും റെസ്പെക്റ്റ് ചെയ്യും എന്ന് വെച്ചൊന്നാണ് ആ ബഹുമാനിക്കുക അപ്പോൾ എല്ലാ ആൾക്കാരും ആരെ ബഹുമാനിക്കാറുണ്ട് ആ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ ബഹുമാനിക്കാറുണ്ട് ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ് അവിടെ മിക്ക ആൾക്കാരും വരും ആ ആ ഗ്രാമത്തിൽ വസിക്കുന്ന ആൾക്കാർ എവിടെ എത്തും ആ നമ്മുടെ ആ ഗ്രാൻഡ് ഫാദറിനെ കാണാൻ വേണ്ടി എത്തും എന്തിനു വേണ്ടിയാണ് ഫോർ അഡ്വൈസ് അഡ്വൈസ് അഡ്വൈസെന്ന് വെച്ചാണ് ആ ഉപദേശത്തിന് വേണ്ടി അതായത് കൃഷിയോ മറ്റോ ചെയ്യാൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾക്ക് വേണ്ടി ആ ആരുടെ എത്തും ആ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് എത്തും അതുമാത്രമല്ല ആൻ്റ് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് വെച്ചാണ് ആ സഹായം അപ്പോഴും ആ ഉപദേശത്തിനും പിന്നെ എന്തിനാണ് സഹായത്തിനും വേണ്ടി ആര് ആരുടെക്കെത്തും ആ അവിടുത്തെ വില്ലേജിലുള്ള ആൾക്കാരെന്ത് ചെയ്യും ആ നമ്മളെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് എന്ത് ചെയ്യും ആ എത്തും ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചുള്ള ഒരു ക്യാരക്ട് സ്കെച്ചാണോ നമ്മുടെ ഗ്രാൻഡ് മദറിനെ കുറിച്ചുള്ള ഒരു ക്യാരക്ട് സ്കെച്ചാണ് അപ്പോൾ ഗ്രാൻഡ് മദറിനെ കുറിച്ചുള്ള നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റൽ അപ്പോൾ ഗ്രാൻഡ് മദർ ഇങ്ങനത്തെ ആളാണ് ആ ഭയങ്കര കൈൻഡായിട്ടുള്ള കൈൻഡെന്ന് വെച്ചാണ് ആ ഭയങ്കര ദയമുള്ള ആൻ്റെ ജെനിലിൻ്റെ ഭയങ്കര മൃദുലമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള ഒരാളാണ് ആര് നമ്മൾ ആ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ എന്ന് വെച്ചു പോകുന്ന ഈ സമ്മൂമ്മ അവിടുത്തെ അമ്മുമ്മരിയാറുണ്ട് അവനെ ആ ടുക്ക് ആ ഗുഡ് കെയർ അതായത് നല്ല കെയർ കെയർ എന്ന് വെച്ചൊന്നാണ് ആ സംരക്ഷണം അല്ലെങ്കിൽ നല്ല ശ്രദ്ധ ആര് കൊടുക്കാറുണ്ട് ആ നമ്മളെ അമ്മൂമ്മ അമ്മുമെന്തിരിയാറുണ്ട് ആ രാജയ്ക്ക് കൊടുക്കാറുണ്ട് ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ മിക്കപ്പോഴും ആ നമ്മളെ ഗ്രാൻഡ് മദർ എന്തിരയാറുണ്ട് രാജ്യം എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് ഫോളോ ചെയ്തെന്ന് വെച്ചാണ് ആ പിന്തുടരും എന്ത് എങ്ങനെ പിന്തുടരും ആ ലൈക്ക് എ ഷാഡോ ഷാഡോ എന്ന് വെച്ചാണ് ആ ഒരു നിഴലി പോലെ എന്തിനും ഈ രാജ്യം ബൈക്കിൽ നിന്ന് ആര് നടക്കാറുണ്ട് ആ നമ്മളീ അമ്മ ഈ ഗ്രാൻഡ് മദർ എന്തിരാറുണ്ട് ആ നടക്കാറുണ്ട് ഒരു നിഴലിൽ പോലെ രാജ്യം ബൈക്കിൽ നിന്ന് നടക്കണമെന്ന് മാത്രമല്ല പിന്നെ എന്താണ് സേവിങ് സേവിങ് എന്നു വെച്ചെന്ന് പറയാനുണ്ട് ആ മിക്കപ്പോഴും ഇങ്ങനെ ബൈക്കിൽ നിന്ന് നടന്നും പറയാറുണ്ട് എന്തെന്ന് പറയാറുണ്ട് ആ ഡ്രിങ്ക് ദിസ് മിൽക്ക് ഓർ ഈറ്റ് യുവർ ഫുഡ് ഓർ ഹാവ് യുവർ ബാത്ത് ഓർ ഗോ ടു ബെഡ് അതായത് ഡ്രിങ്ക് ദിസ് മിൽക്ക് ഡ്രിങ്ക് ദിസ് മിൽക്ക് എന്ന് വെച്ചൊന്നാണ് ആ നീ പാല് കുടി പിന്നെ എന്താണ് ഓർ ഈറ്റ് യുവർ ഫുഡ് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഫുഡ് ഈ ആഹാരം കഴി അല്ലെങ്കിൽ എന്താണ് ഹാവ് യുവർ ബാത്ത് അല്ലെങ്കിൽ എന്തൊന്ന് നീ പോയി കുളി അല്ലെങ്കിൽ എന്താണ് ഓർ ആ ഗോ ടു ബെഡ് നീ പോയി കിടന്ന് ഉറങ്ങപ്പം ഇന്നൊക്കെ പറഞ്ഞ് എന്തൊന്ന് ചെയ്യാറുണ്ട് രാജ്യത്തെ ബൈക്കുന്ന ആര് നടക്കാറുണ്ട് നമ്മുടെ ഗ്രാൻ മന്ദർ എന്ത് നടക്കാറുണ്ട് ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ് എനിക്ക് എന്തോന്നല്ല എനിക്ക് എന്തൊന്നും ഇഷ്ടമല്ല ആ ഇതേപോലെ എൻ്റെ ഇങ്ങനെ ബൈക്കിൽ നിന്ന് കിടന്ന് ഇങ്ങനെ പറയുന്നത് എന്തൊന്നും അല്ല എനിക്ക് ആ ഒട്ടും ഇഷ്ടമല്ല ബട്ട് സ്റ്റിൽ ഐ ലവ് ഡു ഹർ വെരി മച്ച് എന്നിരുന്നാലും എനിക്ക് ആരെയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അമ്മൂമ്മയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയുള്ള ആരുടെ കാരൽ സ്കെച്ച് നമ്മുടെ ഗ്രാൻഡ് മദറിനെ കുറിച്ചുള്ള കെയർ സ്കെച്ച് ഇനി അടുത്തൊരു ചെറിയൊരു പാരാഗ്രാഫ് എന്ന് വെച്ചിരുന്നതാണ് അത് നമ്മുടെ അങ്കിൾ അതായത് രാജയുടെ അങ്കിളിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു കാരൽ സ്കെച്ച് ആണ് അതുകൊണ്ട് നോക്കാം മൈ അങ്കിൾ വാസ് യങ് ആൻ വെരി ക്ലേവ എൻ്റെ അങ്കിൾ അങ്കിൾ എന്ന് വെച്ചാണ് എൻ്റെ മാമൻ എൻ്റെ മാമൻ ആരാണ് എൻ്റെ മാമൻ എങ്ങനത്തെ ആളാണ് ആ യങ്ങ് ആണ് എങ്ങെന്ന് വെച്ചാണ് ഭയങ്കര ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ചെറുപ്പമാണ് ആൻഡ് വെരി ക്ലേവർ പിന്നെ അതുമാത്രം ഭയങ്കര ക്ലേവർ ക്ലേവർ എന്ന് വെച്ചാണ് നല്ല ബുദ്ധിയുണ്ട് അപ്പം ചെറുപ്പക്കാരനോട് നല്ല ബുദ്ധിയുണ്ട് ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിങ് ആഫ്റ്റർ ഹിസ് ഫീൽസ് ആൻഡ് ഗാർഡൻസ് ഹി ഹെൽപ്പ് ഗ്രാൻഡ് ഫാദർ അപ്പോൾ അങ്കിളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പരിപാടി എന്തൊന്നാണ് ആ ഗ്രാൻഡ് ഫാദർ എന്തിന് ആ ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യും എന്നുവെച്ചെന്നാണ് ആ സഹായിക്കും ഇങ്ങനെ എന്തിനു വേണ്ടി സഹായിക്കും ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽസ് ആൻഡ് ഗാർഡൻസ് ഫീൽഡ് എന്ന് വെച്ചാൽ ഫീൽസ് ഫിൽ എന്ന് വെച്ചു പറഞ്ഞാൽ പാടങ്ങൾ അല്ലെങ്കിൽ നെൽപ്പാടങ്ങൾ അങ്ങനെ എങ്കിലും പാടങ്ങൾ എന്ത് ആ നോക്കി നടത്തുക അതുമാത്രമല്ല പിന്നെ എന്ന് ഗാർഡൻസ് ഗാർഡൻസ് എന്ന് വെച്ചാൽ എന്താണ് ആ പൂന്തോട്ടം അപ്പം പൂന്തോട്ടവും അപ്പോൾ ഇതേപോലത്തെ നെൽവയലും അല്ലെങ്കിൽ പാടങ്ങളെന്ത് നേറുണ്ട ആ നോക്കി നടത്തുക ആരെ സഹായിക്കും അങ്ങനെ നോക്കി നടത്തി ആരെ സഹായിക്കും ആ ഗ്രാൻഡ് ഫാദറിനെ സഹായിക്കും അപ്പോൾ ആ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ആൾക്കുള്ളത് ഈ അങ്കിളിനുള്ളത് പീപ്പിൾ ലൈക്ക് ഡി ഹിം ആൻഡ് ഐ റ്റു ലൈക്ക് ഡി ഹിം വെരി മച്ച് പീപ്പിൾ ലൈക്ക് ഹിം അതായത് അങ്കിളിനെ ഇഷ്ടമാണ് ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ഐ ടു ലൈക്ക് മെയിം ടു ടു എന്ന് വെച്ചാണ് ടി ഒ ഓ ടു ടു എന്ന് വെച്ചാൽ കൂടെ അല്ലെങ്കിൽ കൂടി എന്നുള്ള അർത്ഥം ഓക്കെ ഐ ടു എന്ന് വെച്ചാണ് ആ എനിക്കും അല്ലെങ്കിൽ എനിക്കും ഇഷ്ടമാണ് ആരെ ഇഷ്ടമാണ് ജനങ്ങൾക്ക് മാത്രമല്ല എനിക്കും കൂടെ ആരെ ഇഷ്ടമാണ് അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ് വെൻ ഐ വാസ് ഇൻ ട്രാവിൾ അങ്കിൾ വുഡ് കെയിം ടു മൈ ഹെൽപ്പ് വെൻ ഐ വാസ് ഇൻ ട്രാവിൾ ഞാൻ എപ്പോഴാണോ ട്രാവൽ ട്രാവളെന്ന് വെച്ചതാണ് ആ പ്രശ്നം ഞാൻ എപ്പോഴാണോ പ്രശ്നത്തിൽ അകപ്പെടുന്നത് അങ്കിൾ വുഡ് കം ടു മൈ ഹെൽപ്പ് അങ്കിൾ എന്തെയ്യാറുണ്ട് ആ എന്നെ സഹായിക്കാൻ വേണ്ടി എത്തും അതായത് എപ്പോഴാണോ ഞാൻ എന്ത് ചെയ്യുന്ന ആ പ്രശ്നത്തിൽ അകപ്പെടുന്ന ആ സമയത്ത് എന്തിനേയും ആ അങ്കിൾ എന്ത് ചെയ്യും എന്നെ സഹായിക്കാൻ വേണ്ടി എന്തിനേയും ആ വന്ന് എത്തും ഒരു മൂന്ന് ക്വസ്റ്റിനിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചതാണ് ഡു യു തിങ്ക് രാജാസ് ഗ്രാൻഡ് ഫാദർ വാസ് എം മാൻ റെസ്പെക്റ്റഡ് ബൈ എവ്രി വൺ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്ത് വിചാരിക്കുന്നുണ്ടോ ആ രാജയുടെ ആ ഗ്രാൻഡ് ഫാദർ എങ്ങനത്തെ ആളാണ് ആ എല്ലാ ആൾക്കാരും ബഹുമാനിക്കുന്ന ഒരാളാണോ ഔട്ട് ദി സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ടു ജസ്റ്റിഫൈ യുവർ ആൻസർ അപ്പം അങ്ങനെ എന്താണ് ബഹുമാനിക്കുന്ന ഒരാളാണ് എല്ലാവരും ആ ഗ്രാൻഡ് ഫാദർ നോക്കി ബഹുമാനിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ആ ആൻസർ ആ ഉത്തരത്തിൽ നിന്ന് ചെയ്യാൻ വേണ്ടി ആ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള എന്തൊന്നു ചെയ്യണം ആ സെൻറ്റൻസ് എവിടെ നിന്ന് കണ്ടെത്തണം നമ്മളിപ്പോൾ പഠിച്ച പാഠത്തിൽ നമ്മൾ എന്താ ചെയ്യണം കണ്ടെത്തണം അപ്പോൾ അങ്ങനത്തെ സെൻറ്റൻസ് എവിടെ ഉണ്ട് ആ നമ്മൾ പഠിച്ച ഈ പാഠഫാദത്ത് ഉണ്ട് എന്തോന്നാണ് എവറി വൺ ദ പീപ്പിൾ ഇൻ ദി വില്ലേജ് റെസ്പെക്റ്റഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞ സെൻറ്റൻസ് അതിൽ തന്നെ കടപ്പുണ്ട് അപ്പോൾ എന്താ ചെയ്യണം എസ് അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് വിൽ യു ഫീൽ ഇഫ് സം സംബഡി ഇൻസിസ്റ്റ് യു ടു ഡു സംതിങ് വാട്ട് വില് യു ഫീൽ നിങ്ങൾക്ക് എന്തോന്ന് ഫീൽ ഫീൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നും എന്ത് എന്തോന്ന് തോന്നും ഇവ് സംബഡി ആ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരാൾ ഇൻസിസ്റ്റ് ഇൻസിസ്റ്റ് യു ടു ഡു സംതിങ് അത് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ ഏതോ ഒരാൾ ആൾ പറയണെന്തോണോ ആ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ ആ ഫീല് ചെയ്യും അപ്പോൾ ഇവിടെ രാജ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ആ അമ്മൂമ്മ എന്തിനാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ എന്തെങ്കിലും എൻ്റെ ബൈക്കിൽ നിന്ന് ഫോളോ ചെയ്ത് ഇങ്ങനെ ഇവിടെ പറയാറുണ്ട് എനിക്കത് ഇഷ്ടമല്ല പക്ഷേ എന്നാണ് എന്നാലും എനിക്ക് അമ്മമ്മ ഇഷ്ടമാണ് എന്ന് പറയത്തില്ലേ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ തോന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീല് ചെയ്യും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹു ഹെൽപ്സ് യു ഇൻ യുവർ ഫാമിലി വെൻ യു ആർ ഇൻ ട്രാവൽ അതായത് നിങ്ങളൊരു പ്രശ്നത്തെ അകപ്പെടുന്ന നേരത്ത് നിങ്ങളുടെ ഫാമിലിയിൽ ആരാണ് നിങ്ങളെ സഹായിക്കാൻ എത്തുന്നത് ഇവിടെ ഒരാജ് ഒരു പ്രശ്നത്തെ അകപ്പെടുമ്പോൾ ആര് ഈ സങ്കിൾ സഹായിക്കുന്ന എത്തും അതുപോലെ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കൊരു അപകടം പറ്റിയാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം പറ്റിയാൽ ആര് നിങ്ങളെ സഹായിക്കാൻ വരും എന്നുള്ളതാണ് ചോദ്യം ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു